കേരള കോൺഗ്രസ് നേതാവ് റോഷി അഗസ്റ്റിൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. അങ്ങനെ ഇപ്പൊ എം എൽ എമാർ അഞ്ചു പേരും ഒരു വശത്ത് നിന്നുകൊണ്ടാണല്ലോ മീശയ്ക്ക് പോകുന്നത്. എന്തിനാ രണ്ടു വശം ഇറങ്ങിപ്പോയത്? അങ്ങനെ അഞ്ചുപേര് ഒരു വശത്ത് അല്ലെങ്കിൽ എങ്ങനെയാ ഞങ്ങൾ അസംബ്ലിയിൽ ഒരുമിച്ചിരിക്കുന്നത്? നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നത്, സാറ് നടത്തിയ വാക്കൌട്ട് പ്രസംഗത്തിൽ ഒരുമിച്ച് ഇറങ്ങിപ്പോരുന്നത്? മൂന്ന് എം എൽ എമാർ ഒരു വശത്താണെന്ന് ജോസഫ് വിഭാഗം എന്ന നിലയിൽ പറഞ്ഞെങ്കിൽ അതൊരു അക്ഷന്തിര്യമായ ഒരു തെറ്റായിരുന്നു. ഞങ്ങൾ അഞ്ചുപേരും ഒരു വശത്താണ് അല്ലെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും രാവിലെ തൊട്ട് ചാനൽ റിപ്പോർട്ടിങ്ങിന് അവിടെ ഉള്ളതല്ലേ? അങ്ങനെ എന്തെങ്കിലും ഒരു കുഴപ്പം ഞങ്ങളുടെ ഭാഗത്തുനിന്ന്? നിയമസഭാ ചോദ്യങ്ങൾ നിയമസഭാ കക്ഷി ലീഡറായി അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഞങ്ങൾ അഞ്ചുപേരും നിയമസഭയ്ക്കകത്ത് ഒരേപോലെ ഇരിക്കുകയാണ്. ഞങ്ങൾ എന്ത് പ്രശ്നം അതിനകത്ത് ഉണ്ടാക്കി? അത് മൂന്നെന്നും രണ്ടെന്നും രണ്ടെന്നും മൂന്നെന്നും പറയേണ്ട കാര്യമില്ല. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് എനിക്ക് തോന്നുന്നത്. സംസ്ഥാന കമ്മിറ്റി വിളിക്കാൻ തയ്യാറായില്ലെങ്കിൽ അടുത്ത നടപടി എന്താണ്? എന്നെ പറഞ്ഞത് സ്റ്റേറ്റ് കമ്മിറ്റി കൂടെ ഞങ്ങൾ കത്ത് കൊടുത്തല്ലോ. അപ്പൊ നിയമാനുസൃതമായി അങ്ങനെ ഒരു കത്ത് ചെന്നാൽ തീർച്ചയായിട്ടും അത് വിളിച്ചു കൂടണം. അത് തന്നെയല്ലേ നമ്മുടെ ഒരു റൈറ്റ്? ചെയർമാനായി എന്നെ അംഗീകരിക്കാത്ത എനിക്ക് എങ്ങനെ കമ്മിറ്റി വിളിക്കാൻ കഴിയുമെന്നാണ് ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ സാർ അക്കൂടെ തന്നെ എന്താ പറഞ്ഞത്? വർക്കിംഗ് ചെയർമാനും ചെയർമാന്റെ അധികാരം വന്നിരിക്കുകയാണെന്നും സാർ പറഞ്ഞിട്ടില്ലേ? പിന്നെ ഇനി അധികാരം പ്രത്യേകിച്ച് ആരെങ്കിലും പറയണോ? ഞാൻ നമ്മൾ പറഞ്ഞല്ലോ ആബ്സെൻസ് ഓഫ് ദ ചെയർമാൻ എന്ന് പറഞ്ഞിട്ട് ചെയർമാന്റെ അധികാരം എല്ലാം വെസ്റ്റ് ചെയ്തിരിക്കുന്ന വർക്കിംഗ് ചെയർമാനാണെന്നും സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചെയർമാൻ ആരാ? അങ്ങനെ അംഗീകരിക്കുന്നതിന് ഞങ്ങൾ ആരും ഇതിൽ പറഞ്ഞു. അതൊരിക്കലും സാറിനെ അങ്ങനെ അംഗീകരിക്കാതിരിക്കുന്ന പ്രശ്നമില്ല. ജോസഫ് സാറിനെ അങ്ങനെ ചെറുതായി കാണുന്ന ഒരു ഒരു സാമൂഹ്യ തലത്തിലോ അല്ല ഒരു തലത്തിലോ ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുമില്ല. അതുകൊണ്ടുള്ള പാർട്ടി ലീഡറായിട്ട് സാറ് പറഞ്ഞു ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു. അതിനിടെ തന്നെ തുടരുമല്ലേ? എന്റെ തെവിടെയാണ് ഒരു ഭംഗം വരുത്തിയത്? ഭരണഘടന പ്രകാരം വന്നി സംസ്ഥാന കമ്മിറ്റി വിളിക്കണ്ടെങ്കിൽ വിളിക്കണ്ട. ഒരു തെരഞ്ഞെടുപ്പ് നടത്തി അതിന് അഷുറൻസ് അപ്രൂവൽ തരണമെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയേ തീരൂ. ഇനി കൺസൻസി കൂടിയാണ് ഒരാളെ തീരുമാനിക്കുന്നതെങ്കിൽ പോലും അത് സ്റ്റേറ്റ് കമ്മിറ്റി അപ്രൂവ് ചെയ്യണം. അത് ഭരണഘടനാപരമായ ഒരു നടപടിക്രമം മാത്രമേ ഉള്ളൂ. സ്റ്റേറ്റ് കമ്മിറ്റി ഈസ് എ സോവറിൻ അതോറിറ്റി ഓഫ് ദ പാർട്ടി എന്ന് ഭരണഘടന എഴുതി വെച്ചിരിക്കുക. സോവറിൻ അതോറിറ്റിയാ? അത് ചെറിയൊരു വാക്കല്ല. അതിനപ്പുറത്തേക്ക് വേറെ സംഭവം ഇല്ല ഈ പാർട്ടിക്ക്. അത് സ്വാഭാവികമായിട്ട് ആ ബോഡി അറിയാതെ ഒരു കാര്യം എടുക്കാൻ തീരുമാനം എടുക്കാൻ പറ്റിയില്ല. ഈ സമവായം ഉണ്ടായാലും സംസ്ഥാന കമ്മിറ്റി എപ്പോഴും കൂടണം. സമവായ ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്ത് വിട്ടുകൊണ്ട് ആളുകൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുള്ളത് ഇന്നത്തെ വാർത്ത വളരെ ആരെങ്കിലുമായി കൂടിയാലോചിച്ചാ പറയുന്ന സാറും പറഞ്ഞില്ലല്ലോ. ഞാനിപ്പോ ചാനലിൽ എഴുതി കാണിച്ചിട്ടുള്ളതാണ്. അതിനുശേഷമാണ് നിങ്ങളോട് വിളിക്കുന്ന കാര്യം അറിയാം. ഡെപ്യൂട്ടി ചെയർമാന്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ആ പോസ്റ്റ് പോലും നമ്മള് ഒന്ന് പരാമർശിച്ചു കൂടിയിട്ടില്ല.